ഇനി യഥാവിധി പലവിധത്തിലുള്ള യജ്ഞങ്ങളും ഒരുപാട് യജ്ഞങ്ങൾ ബഹുകൃത്വ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിൻ്റെ അച്ഛൻ. അങ്ങനെ ചെയ്തിട്ട് ബഹുധന ദക്ഷിണയും ആ ചെയ്ത എല്ലാ ബ്രാഹ്മണന്മാർക്കും ഒരുപാട് ധനങ്ങൾ ദക്ഷിണയായിട്ടും മുദാദത്വ സന്തോഷത്തോടെ ഒക്കെ അങ്ങനെ കൊടുത്തത് കാരണം നിന്റെ അച്ഛൻ്റെ സൂക്ഷ്മ ശരീരം ഇപ്പോൾ ത്രിവിഷ്ടപം ഗത്വ സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ പോയിട്ട് യഥാസുഖം ലബ്ധ്വ അവിടെ സുഖമായിട്ടിരിക്കുന്നു ആ സൂക്ഷ്മ ശരീരം. മാത്രമല്ല പുരന്തര അർദ്ധ ആസനം, പുരന്തരൻ ഇന്ദ്രൻ, ഇന്ദ്രൻ്റെ കൂടെ ആ പകുതി രാജ്യ ഭരണം കിട്ടിയതുപോലെ, അതാണ് അർദ്ധാസനം, രാജ സിംഹാസനത്തിൻ്റെ പകുതി കിട്ടിയിരിക്കുന്നു എന്നതുപോലെ അത്രയും സുഖമായിട്ട് ജീവിക്കുന്നു. അതൊക്കെ ദുർലഭമാണ്, പക്ഷെ അതുപോലും നിന്റെ അച്ഛന് കിട്ടിയിരിക്കുന്നു. വൃത്രാരി മുഖ്യ ത്രിദശൗഖവന്ദ്യനായി, വൃത്രാരി ഇന്ദ്രൻ, ഇന്ദ്രൻ തുടങ്ങിയ മുഖ്യരായിട്ടുള്ള ത്രിദശ ഔഘം, ത്രിദശന്മാർ ദേവന്മാർ, അവരുടെ ആ കൂട്ടത്താൽ വന്ദ്യനായിട്ട് അത്രയധികം വന്ദിക്കപ്പെട്ട് ആനന്ദമോടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആനന്ദമായിട്ടാണ് നിന്റെ അച്ഛൻ ഇരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, സംഭവിച്ചത് എന്നിരിക്കെ നീ ആനനം താഴ്ത്തി, നീ മുഖമൊക്കെ താഴ്ത്തി ഇങ്ങനെ നേത്രാമ്പ് തൂകിയിടുന്നത് എന്തിന്? എന്താണ് ഇത്? ഇത് ഈ കരച്ചിലിൻ്റെ അർത്ഥം എന്താണ്? ഇതുപോലെയാണ് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞ് അവർ ഏത് ലോകത്തെത്തി, എങ്ങനെയാണ് അവരുടെ ആ ഒരു ജീവൻ്റെ ഗതി, ഇതൊന്നും അറിയാതെ നമ്മൾ ഇവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. അവർ സുഖമായിട്ട് അവർ ചെയ്ത നല്ല പുണ്യകർമ്മത്തിൻ്റെ ആ ഒരു ആനന്ദം, ആ ഒരു ഫലമായിട്ട് അവർ നല്ലൊരു ഗതിയിലായിരിക്കും, ആ സൂക്ഷ്മ ശരീരം സന്തോഷത്തിലായിരിക്കും. പക്ഷെ പോയവരെ കുറിച്ച് ഇവിടെയുള്ളവർ, ഭൂമിയിലുള്ളവർ മാറത്തടിച്ചങ്ങനെ നിലവിളിക്കും. ഇതിൻ്റെ കാരണം പലപ്പോഴും മുൻപ് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവരുടെയും വിചാരം ഈ മരിച്ചവരെ കുറിച്ച് ആലോചിച്ചാണ് കരയുന്നത് എന്നാണ്. എന്നാൽ അതല്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത്. അവിടെ ദശരഥൻ വളരെ സുഖമായിട്ട് മരിക്കാൻ കിടന്നപ്പോൾ ദുഃഖിച്ചാണ് മരിച്ചതെങ്കിലും പോയത് സ്വർഗത്തിലേക്കാണ്, അവിടെ സുഖമായിട്ട് വാഴുന്നു. എന്നിട്ട് ഇവിടെയോ ഇവരൊക്കെ കിടന്ന് കരയുന്നു. അതാണ് ആ ഒരു അർത്ഥശൂന്യത ചൂണ്ടിക്കാണിച്ചാണ് വസിഷ്ഠൻ ചോദിക്കുന്നത്, ഇതെന്തിനാണ് ഈ കരച്ചിൽ? ഇനി അവിടെ പോയത് സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരത്തിന് ചൈതന്യം കൊടുക്കുന്ന ശുദ്ധൻ ആത്മാവാകട്ടെ ജന്മനാശാദിവർജിതൻ, ആ ആത്മാവിന് ജന്മവുമില്ല നാശവുമില്ല, ഇത് രണ്ടുമില്ലാത്തവനാണ്, നിത്യനാണ്, നിരുപമൻ, അവ്യയൻ, അദ്വയൻ, സത്യസ്വരൂപൻ, സകല ജഗന്മയൻ, മൃത്യു ജന്മാതിഹീനൻ, നേരത്തെ പറഞ്ഞത് തന്നെ മൃത്യുവും ജന്മവും ഇല്ലാത്തവൻ, ജഗത് കാരണൻ, ഇതൊക്കെയാണ് ആത്മാവ്. അതുകൊണ്ട് തന്നെ ആത്മാവിനെ കുറിച്ച് ഓർത്തും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇനി ദേഹത്തെക്കുറിച്ചോ, ദേഹം അത്യർത്ഥം ജഡം, അത് ഈ ആത്മാവിനോട് കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ അതിനൊരു ചൈതന്യമുള്ളതായിട്ട് തോന്നുന്നു എന്ന് മാത്രം, ദേഹം യഥാർത്ഥത്തിൽ ജഡമാണ്, ക്ഷണഭംഗുരമാണ്, എപ്പോൾ വേണമെങ്കിലും നശിക്കുന്നതാണ്. മോഹൈക കാരണം മുക്തി വിരോധകം, ഈ ശരീരത്തോടുള്ള ആസക്തിയാണ് നമുക്ക് മോഹത്തിന് കാരണമായിട്ടുള്ളത്, നമ്മുടെ ആ ഒരു മുക്തിക്ക് തടസ്സമായിട്ടുള്ളതും. ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ച് കണ്ടാൽ, ഈ ശരീരത്തോടുള്ള ആസക്തി അത് നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയെ ഇല്ലാതെയാക്കുന്നതാണ്. പവിത്രമല്ല ഒട്ടുമേ, ഒട്ടും പവിത്രമായതല്ല ഈ ശരീരം, അത് മലമൂത്രാദി ഭാണ്ഡക്കെട്ടാണത്, അതിനോടുള്ള ആസക്തി വെറുതെയാണ്. അപ്പോൾ ചിത്തെ വിചാരിച്ച് കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ല. ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി എന്നിരിക്കെ ഏതിനെ കുറിച്ച് ഓർത്താണ് ദുഃഖിക്കേണ്ടത്? ശരീരത്തെക്കുറിച്ചോ? അത് അല്ലെങ്കിലേ നശിക്കുന്നതാണെന്ന് ആർക്കാ അറിയാത്തത്?
ഇനി മരിച്ചു കഴിഞ്ഞ സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് ഓർത്താണെങ്കിൽ അവർ എവിടെ ഏത് രീതിയിൽ ഏത് ഗതിയിലാണെന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് എന്തറിയാം? ഇതറിഞ്ഞിട്ടാണോ കരയുന്നത്? ഒന്നുമല്ല, കരയുന്നതൊക്കെ അവനവനെ കുറിച്ച് ആലോചിച്ചാണ്. ആ മരിച്ച വ്യക്തിയെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന സുഖം അതിനി ഇല്ല, അത് ഇല്ലാതാകുന്നതിൻ്റെ സങ്കടത്തിലാണ് ഈ ജീവിച്ചിരിക്കുന്നവർ കരയുന്നത്. പക്ഷേ കരയുന്ന അവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാം പറയുന്നത് എന്താണ്? എന്തൊരു സ്നേഹമാണ് ആ മരിച്ചയാളോട് എന്നാണ്. ആ മരിച്ചയാളോടൊന്നുമല്ല സ്നേഹം, അത് ആലോചിച്ചുമല്ല കരയുന്നത്. കാരണം നമുക്കറിയില്ല എന്താ സംഭവിച്ചത് ഈ മരിച്ചയാൾക്ക്. അപ്പോൾ അതാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്, ഇതിലെന്തിനെ ആലോചിച്ചാണ് നീ ഇപ്പോൾ കരയുന്നത്? സൂക്ഷ്മ ശരീരമാണെങ്കിൽ സ്വർഗത്തിൽ പോയി സുഖമായിട്ടിരിക്കുന്നു. ഇനി ആത്മാവാണെങ്കിൽ അതിന് ജനനവുമില്ല മരണവുമില്ല. ദേഹമാവട്ടെ എന്ന് വേണമെങ്കിലും ഇല്ലാതാകും എന്ന് അറിയാവുന്ന ഒരു ഭാണ്ഡക്കെട്ട്, ഒരു പുറംമോടി മാത്രമാണ്. ഇതിലെന്തിനെക്കുറിച്ച് ആലോചിച്ചാണ് ഭരത നീ കരയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം. മൃത്യു ഉള്ള ഈ ശരീരത്തിന്, അതായത് നാശമുള്ള ഈ ശരീരത്തെക്കുറിച്ച് ആദ്യമേ ചിന്തിച്ച് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. അത് ഉറപ്പിക്കാത്തതാണ് പ്രശ്നം. ഇവിടെ ഈ ലോകത്ത് ജീവിച്ച് വരുന്ന എല്ലാവർക്കും അറിയാം ഈ ശരീരത്തിന് നാശമുണ്ട്, മരണത്തിന് പ്രായമില്ല, എപ്പോൾ എങ്ങനെ വേണമെങ്കിലും മരിക്കാം, എല്ലാവരും മരിച്ചിട്ടുണ്ട്, ഞാനും നാളെ മരിക്കും, എനിക്ക് വേണ്ടപ്പെട്ടവരും മരിക്കും. ഇതെല്ലാം അറിയാമെങ്കിലും ഇതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാതെ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇതൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച് ആ ഒരു മോഹത്തിൽ പെടുന്നത് കൊണ്ടാണ് ഈ ഇത്തരം മരണം അത്രയധികം നമ്മെ ദുഃഖിപ്പിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി പറയുന്നു, താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ, പ്രേതം എന്നാൽ ഗതം, പോയി കഴിഞ്ഞത്, ഈ ലോകത്തിൽ നിന്ന് പോയതാണ് പ്രേതം. അങ്ങനെ പ്രേതമായി കഴിഞ്ഞാൽ അതിമൂഢരായുള്ളവർ, അവർ മാറത്തലച്ച് തൊഴിച്ച് മുറവിളിച്ച് ഏറെ തളർന്നു മോഹിച്ചു വീണിടുവോർ, അങ്ങനെയുള്ളവരെ വസിഷ്ഠ മഹർഷി പറയുന്നു അതിമൂഢരാണവർ. കാരണം ഈ കരയുന്നത് എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല. അവർ വിചാരിക്കുന്നത് ഈ മരിച്ചയാളെ ഓർത്തിട്ടാണെന്നാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചയാളെ ഓർത്തിട്ടാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ആരെങ്കിലും കരയുന്നുണ്ടോ? ഇല്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ, അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും കരച്ചിലൊന്നുമില്ല. ഒരു വിഷാദമുണ്ടാകും കുറച്ച് നാളത്തേക്ക്, കുറേ നാൾ കഴിഞ്ഞാൽ അതും പോവും. പതുക്കെ ചിരിച്ചു തുടങ്ങും, കളിച്ചു തുടങ്ങും, എല്ലാവരുമായിട്ട് ഇണങ്ങിത്തുടങ്ങും, പഴയതുപോലെ ജീവിച്ചും തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒരു മായക്കാഴ്ചയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ മരണമൊക്കെ. അപ്പോൾ ഇങ്ങനെ മോഹിച്ച് വീഴാതിരിക്കാൻ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ, ഇങ്ങനെ ഒരു ചിന്ത, ഈ സംസാരമെന്നത് വളരെ നിസ്സാരമാണെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. നിരന്തരമായ സത്സംഗമുണ്ടാവണം, ആ ഒരു ഭഗവത് ചിന്ത മനസ്സിൽ നിറയ്ക്കണം. അങ്ങനെ നിറയ്ക്കുന്നവർക്ക് മനസ്സിൽ ഇത്തരം ആ ഒരു ആ യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് ഉണ്ടാകും. ഒരു ചെറിയൊരു ദുഃഖമൊക്കെ ഉണ്ടാകും, പക്ഷെ ഇങ്ങനെ അങ്ങ് തളർന്ന് വീഴില്ല. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത്, ഈ സത്സംഗമാണ് നമുക്ക് നിത്യമായ സുഖത്തിന്, നിത്യമായുള്ളൊരു ശാന്തി അറിയുക നീ. അതുകൊണ്ട് മാത്രമേ ജീവിതത്തിൽ എപ്പോഴും ഒരു ശാന്തി ലഭിക്കുകയുള്ളൂ. ഇനി ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ്, മനഃപൂർവ്വം അതങ്ങ് മറക്കുകയാണ്. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയമാണ്, ഇനിയോ ജന്മം മരിച്ചവർക്കും വരും നിർണയം. ഇത് ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്.
ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കണമെല്ലാം. തസ്മാത് അപരിഹാര്യേർത്ഥേ നത്വം ശോചിതുമർഹസി. നീ ഇതിനെക്കുറിച്ച് ഒരാൾക്കും പരിഹരിക്കാൻ സാധിക്കാത്ത ഇതിനെക്കുറിച്ച് നീ എന്തിനു ദുഃഖിക്കുന്നു? ഇത് ഭഗവത്ഗീതയിൽ ഭഗവാനും ചോദിച്ചു, ഇപ്പോൾ ഇത് വസിഷ്ഠൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ആർക്കും തടുക്കരുതാത്ത ഈ ഒരവസ്ഥയൊക്കെ നമ്മുടെ കർമ്മവശാൽ വരുന്നതാണ്. അതിൻ്റെ പ്രാരബ്ധമൊടുങ്ങിയാൽ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും, അതിനെ ആർക്കും തടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള തത്വമറിഞ്ഞുള്ള വിദ്വാൻ പണ്ഡിതനാണെങ്കിൽ ഒരിക്കലും പുത്രമിത്ര അർത്ഥകളത്രാദി വസ്തുനാ വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ. ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു ജ്ഞാനിക്ക് പുത്രന്മാരും മിത്രങ്ങളും അതുപോലെ ഭാര്യ ഭർത്താവ് ഇവരൊക്കെ വിട്ടുപോയാലും അതിലൊന്നും ദുഃഖിച്ച് തളരുന്നില്ല. ദുഃഖമുണ്ടാവും, ചെറിയൊരു ദുഃഖമൊക്കെ ഉണ്ടാവും, പക്ഷെ അതങ്ങോട്ട് തളർത്തി കളയുന്നില്ല. ഇനി സ്വഭേദമെന്നാൽ എന്നും തൻ്റെ കൂടെ ഉണ്ട് എന്ന് കരുതിയിട്ട് അതിലങ്ങനെ അമിതമായി ആഹ്ലാദിക്കുന്നുമില്ല. അതാണ് സുഖവുമില്ലേതുമേ. അതിലങ്ങോട്ട് അമിതമായി സന്തോഷിക്കുകയുമില്ല. കാരണം ഇതെപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകുന്നതാണ്. ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും, എത്രയോ കോടി ബ്രഹ്മാണ്ടം ഇവിടെ നിന്ന് എപ്പോഴേ പോയിക്കഴിഞ്ഞു, എത്ര കോടി ജനങ്ങൾ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞു. ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട എത്രയോ സൃഷ്ടികൾ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞു, മറഞ്ഞു കഴിഞ്ഞു. പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിന്. ഇനിയോ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ജീവൻ. ഇങ്ങനെയൊക്കെ ഓർത്താൽ ഈ ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. മഹാജ്ഞാനികൾക്ക് ഈ ജീവിതത്തിൽ ഒരാസക്തിയും തോന്നില്ല, കാരണം വെറും ക്ഷണഭങ്കുരമാണ്. ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും, ഈ ദേഹത്തിനും ദേഹിക്കുമുള്ള ഒരു ബന്ധം എന്നത് ഒരു വൈദ്യുതിയും അത് കടത്തിവിടുമ്പോൾ ചലിക്കുന്ന വൈദ്യുത ഉപകരണങ്ങളും അതുപോലെ മാത്രമേ ഉള്ളൂ. ആ ബന്ധം എന്ന് ചിന്തിച്ച് മായാഗുണവൈഭവങ്ങളും അന്തർമുത കണ്ടവർക്കെന്ത് സംഭ്രമം. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിച്ചവർക്ക് ഈ മരണമൊന്നും അവരെ ഒരു തരത്തിലും തളർത്തുന്നില്ല, അവർക്ക് ഒരു സംഭ്രമവും ഉണ്ടാവുകയില്ല. ഈ ഒരു ക്ഷണഭങ്കുരമായ അവസ്ഥയെ ഇങ്ങനെയാണ് ഉപമിക്കുന്നത്. കമ്പിത പത്രാഗ്രലഗ്ന അമ്പുബിന്ദുവത്. കമ്പിതം എന്ന് വെച്ചാൽ ഇളകിക്കളിക്കുന്ന പത്രം, ഒരു ഇല, ഇലയുടെ അഗ്രലഗ്നം, ആ അഗ്രഭാഗത്ത് അവിടെ ഉള്ള അമ്പു, അമ്പുബിന്ദു ജല ബിന്ദു, അതുപോലെ. അപ്പോൾ ആ അമ്പുബിന്ദു, ആ ജലബിന്ദു എത്ര നേരം അവിടെ നിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇളകിക്കളിക്കുന്ന ഒരു ഇലയുടെ അറ്റത്ത് ഒരു ഒരു തുള്ളി വെള്ളമിരുന്നാൽ എത്ര കാലം അതവിടെ ഉണ്ടാകുമോ അതുപോലെ മാത്രമേ ഉള്ളൂ ഈ ശരീരം. അത് സമ്പതിക്കുന്ന, അത് താഴെ വീഴുന്ന അത്രയും വേഗത്തിൽ അല്ലെങ്കിൽ അത്രയും നശ്വരമായിട്ട് സമ്പതിച്ചിടുമായുസ് അതിനശ്വരം. എപ്പോൾ വേണമെങ്കിലും ഈ ശരീരം ഇവിടെ നിന്ന് ഇല്ലാതെയാകാം, ശരീരം നിശ്ചലമാകാം. പിന്നീട് അങ്ങനെ നിശ്ചലമായി കഴിഞ്ഞ് ആ സൂക്ഷ്മ ശരീരം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഒക്കെ പോയിട്ട് പ്രാക്തന ദേഹസ്ഥകർമ്മണ, പ്രാക്തനം എന്നാൽ മുൻ ജന്മത്തിലെ ദേഹസ്ഥകർമ്മണ, ആ ദേഹത്തിലിരുന്നപ്പോൾ ചെയ്ത കർമ്മങ്ങൾ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പിന്നെയും പ്രാപ്തമാം ദേഹിക്ക്. വീണ്ടും ആ ജീവാത്മാവിന് സൂക്ഷ്മ ശരീരത്തിന് ദേഹം പുനരഭി, വീണ്ടും ഒരു ദേഹം കിട്ടുന്നു. ഇത് എങ്ങനെയാണ്? ഇതും ഭഗവത്ഗീതയിൽ പറഞ്ഞതാണ്. ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ദേഹികൾ പൂർണ്ണ ശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ഇനി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന പോലെയുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ എങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്, ഇതേപോലെ
ഈ ശരീരം ആത്മാവിനെ സംബന്ധിച്ച് ഒരു വസ്ത്രം, അതിൻ്റെ പ്രാരബ്ധം തീരുക എന്നതാണ് അതിൻ്റെ ഒരു ജീർണത എന്ന് പറയുന്നത്. അങ്ങനെ പ്രാരബ്ധം തീരുമ്പോൾ ഈ ശരീരം അങ്ങ് ഉപേക്ഷിച്ചിട്ട് ജീവൻ ഇവിടെ നിന്ന് പോകുന്നു, പിന്നെ അടുത്ത ശരീരം സ്വീകരിച്ച് വീണ്ടും വരുന്നു. എങ്ങനെയാണോ ഈ ശരീരം മുഷിഞ്ഞ വസ്ത്രം മാറ്റി പുതിയൊരു വസ്ത്രം ഇടുന്നത്, ഇതേപോലെ അതാണ് ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ച്, ഇതേപോലെ നമ്മുടെ ഈ ശരീരം ഉപേക്ഷിച്ച് പൂർണ്ണശോഭം, അങ്ങനെ പൂർണ്ണതയുള്ള പ്രാരബ്ധം തുടങ്ങുന്ന നവദേഹങ്ങൾ കൊള്ളുന്നു, സ്വീകരിക്കുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിന് മൂലമി കർമ്മഭേദങ്ങൾ അറിയുക നീ. ഇതാണ് ഈ കാലചക്രം എന്ന് പറയുന്നത് തന്നെ. ഇതിന് ആ ഒരു ഭ്രമണവേഗത്തിന്, ആ വേഗത്തിന് കാരണമാകുന്നത് ഈ കർമ്മഭേദങ്ങളാണെന്ന് അറിയുക. ദുഃഖത്തിന് എന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. നീ ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞുവെച്ച പറയുന്ന ഒരു കാര്യം അതാണ്, മുഖ്യജനമതം കേൾക്ക, നീ കേൾക്കൂ ഞാൻ പറയാം. ആത്മാവിനില്ല ജനന മരണവും. ഈ ആത്മാവ്, ആത്മാവിനെ കുറിച്ചാണ് ഞാൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന് ജനനവുമില്ല മരണവുമില്ല. ആത്മനി ചിന്തിക്കുക, ഇനി ചിന്തിച്ച് നോക്കിയാൽ ഷഡ്ഭാവവും ഇല്ല. ഈ ശരീരത്തിനുണ്ടാകുന്നത് പോലെ ജനിക്കുക, വളരുക, നിലനിൽക്കുക തുടങ്ങിയ 6 വികാരങ്ങൾ, ഭാവമാറ്റങ്ങൾ ഇല്ല. ആ ആത്മാവ് നിത്യനാണ്, ആനന്ദ സ്വരൂപൻ, നിരാകുലൻ, സത്യരൂപൻ, സകലേശ്വരൻ, ശാശ്വതൻ, ബുദ്ധ്യാദി സാക്ഷി, ഈ ബുദ്ധിക്കൊക്കെ സാക്ഷി രൂപത്തിലിരിക്കുന്നു. സർവാത്മ, സനാതനൻ, അദ്വയൻ, ഏകൻ, പരൻ, പരമൻ, ശിവൻ, ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന ആ പരമാത്മാവ് ഇത്തമനാരതം ചിന്തിച്ച് ചിന്തിച്ച്, ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് ചിത്തെ ദൃഢമായറിഞ്ഞ് ഇതിനെ ഉൾക്കൊള്ളണം. അങ്ങനെ അറിഞ്ഞിട്ട് ദുഃഖങ്ങളും തെക്കുക, എല്ലാ ദുഃഖങ്ങളെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് തുടങ്ങുക കർമ്മ സമൂഹവും. എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുക, യാതൊന്നും തന്നെ ബാധിക്കാത്ത വിധത്തിൽ താൻ ചെയ്യുന്നു എന്ന ചിന്തയില്ലാതെ, കർമ്മഫലത്തിൽ പ്രതീക്ഷ വയ്ക്കാതെ ചെയ്യുക കർമ്മ സമൂഹവും. സത്വരമേതും വിഷാദമുണ്ടാകുല, ഒരിക്കലും നിനക്കൊരു വിഷമം ഉണ്ടാവുകയില്ല എന്നിങ്ങനെ ഭരതനെ വസിഷ്ഠ മഹർഷി ഉപദേശിച്ചു.